നിങ്ങൾ ഈ പുഴ സൈഡിലുള്ള തെങ്ങിൽ മാത്രമേ കക്കാൻ കയറാറുള്ളൂ അതോ വേറെ വല്ല സൈഡിൽ പിന്നെ വീടുകളിലോ അങ്ങനെ മറ്റു പറമ്പുകളിലോ കക്കാൻ പോകാറുണ്ടോ? ഇല്ല ഇല്ല, അതിനകത്ത് നമുക്ക് അങ്ങനെ ഒരു ഹോബി കാണുന്നില്ല. നമ്മുടെ ഹോബി എന്ന് വെച്ചാൽ പുഴ സൈഡ്, റോഡ് സൈഡ്, പിന്നെ അല്ലറച്ചുള്ള വല്ല നമ്മൾ ഫ്ലെക്സ് കെട്ടുമ്പോ പോസ്റ്റ് ഒട്ടിക്കുമ്പോ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതും കയറി പറിക്കും. അതിന്റെ വലിയ അഹങ്കാരമൊന്നുമില്ല. ഇങ്ങനെ തെങ്ങ് ഇന്ന പുഴ സൈഡിലെ തെങ്ങേ ഉള്ളൂ എന്നുള്ളൊരു കറക്റ്റ് ഒരു ഇതൊന്നുമില്ല നമുക്ക്. നമുക്ക് കാണുന്ന ഏത് തെങ്ങനുസരി പറിക്കണം എന്ന് തോന്നി കയറി പറിക്കുക. അല്ലാതെ ഇത് ഇന്ന ആളാന്ന്, പോലീസുകാരൻ്റെതാന്ന്, അല്ലെ നാട്ടുകാരുടെതാന്ന്. ഈ നാട്ടിൽ കാണുന്ന ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ തെങ്ങും, ഇന്ത്യയിലെല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരെന്ന് പറഞ്ഞ പോലെ എല്ലാം നമ്മുടെ സ്വന്തം തെങ്ങാണ്. എല്ലാം നമ്മുടെ തെങ്ങ് തന്നെ, എല്ലാം നമ്മുടെ. ആ അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങൾ ശത്രുക്കൾ ഞങ്ങളെ തടത്താൻ പല വഴികളും ആലോചിച്ച് നോക്കി, ഒരിക്കലും നടന്നിട്ടില്ല. ലാസ്റ്റ് ഇവനെ തളർത്താൻ ഞങ്ങളെ തളർത്താൻ ഞങ്ങളുടെ ഒരാളെ തകർക്കുകയും ഇവർക്ക് രക്ഷയില്ലായിരുന്നു. അങ്ങനെ ഇവരെ തളർത്താൻ വേണ്ടി എന്താക്കി, ഇവർക്ക് ചെറിയൊരു ആയുധം. ഇവരെന്ത് ചെയ്തു, ഇവനെ കൊല്ലുക എന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ട് ഇവൻ ബസ്സിൽ കിടന്ന് ഉറങ്ങിയ സമയത്ത് ഇവന്റെ കൈയെടുത്തൊരു ബസ്സിന്റെ പുറത്തിട്ടു. എന്റെ അടുത്ത ബസ് വന്നിട്ട് എന്താക്കി, ഇവന്റെ കൈ കൊണ്ട് ഇടിച്ച്. ഇവനെ ഒന്നും സംഭവിച്ചില്ല. ഇവനാകെ രണ്ടേ രണ്ട് വർഷമേ കടന്നിട്ടുള്ളൂ. മൂന്നാമത്തെ വർഷം ഇവനെ എഴുന്നേറ്റു, ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയും. അങ്ങനെ പറയാൻ പറ്റത്തില്ല, ചത്ത കാക്കിയെ പോലെ ഉയർത്തെഴുന്നേറ്റു. അല്ല, നിങ്ങളുടെ ഒരു നേതാവുണ്ട്, അദ്ദേഹം ഇപ്പൊ ഗൾഫിലാണെന്ന് പറയുന്നു, അദ്ദേഹത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? അദ്ദേഹത്തെ പറ്റി അഭിപ്രായം പറയാൻ, അദ്ദേഹം ഇല്ലാത്തതിന്റെ ക്ഷീണം എല്ലാ വിധത്തിലും ഞങ്ങൾക്കുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സാധാരണ രണ്ടോ മൂന്നോ തെങ്ങിലേ കയറാറുള്ളായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ അദ്ദേഹം ഇല്ലാത്തതിന്റെ ക്ഷീണം കൊണ്ട്, ഞങ്ങൾക്ക് ആകെ ടെൻഷൻ കൊണ്ട് ഞങ്ങൾ എട്ടോ ഒമ്പതോ തെങ്ങിന്റെ മുകളിൽ മാത്രമേ ഞങ്ങൾ കയറുള്ളൂ. അദ്ദേഹത്തിന്റെ പേരാന്ന് ഹാരിസ് ഹാരിസ് എന്ന് പറയും. വിളിപ്പേര് വടിവാൾ ഹംസ, കുപ്പിക്കണ്ണ ഹംസ, ഇങ്ങനെ ഒരു അല്ല പിത്തത്തടിയൻ, തവളച്ചാടി, ഇങ്ങനെ ഒരുപാട് പേരുകൾ. തവളപ്പീർക്കാടി എന്ന് അദ്ദേഹത്തിന്റെ പേരാണോ? അല്ലല്ല, അത് അദ്ദേഹത്തെ ശത്രുക്കൾ ഓമനപ്പേരിട്ട് വിളിക്കുന്നതാണ്, അദ്ദേഹത്തിലുള്ള വൈരായും കൊണ്ട് വിളിക്കുന്നത്. ശരിക്കുമുള്ള പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുണ്ടുപിടുത്തം, കുണ്ടുപിടുത്തം ഹംസ എന്നാണ് അവന്റെ പേര്. ആ പിന്നെ ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി. മെഗാസ്റ്റാർ ഫൈസൽ, മെഗാസ്റ്റാർ ടി വി ന്യൂസിന് വേണ്ടി ഫൈസൽ, ആലപ്പുഴ കക്കുവ അല്ലേ, ചേ കീഴ്പള്ളി.